UDF ൽ തർക്കം തുടരുന്ന ആറ് സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായി കോൺഗ്രസ് നേതൃത്വം ഇന്ന് യോഗം ചേരും. ആർഎസ്പിക്ക് കൈപ്പമംഗലത്തിന് പകരം പയ്യന്നൂർ സീറ്റ് നൽകിയേക്കും. INDUC അനുനയിപ്പിക്കാനുള്ള നീക്കവും യോഗത്തിലുണ്ടാകും. രാവിലെ 9 ക്ലിഫ് ഹൗസിലാണ് യോഗം. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും UDF ൽ തർക്കം തുടരവെയാണ് പ്രശ്നപരിഹാരത്തിനായി കോൺഗ്രസ് നേതൃത്വം ഇന്ന് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ VM സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായി ചർച്ച നടത്തുക. ദേവികുളം, കൈപ്പമംഗലം, ഒറ്റപ്പാലം, പയ്യന്നൂർ, കല്യാശ്ശേരി, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ് ഇനിയും തീരുമാനമാവാത്തത്. കൈപ്പമംഗലത്തിന് പകരം മറ്റൊരു സീറ്റ് ആവശ്യപ്പെടുന്ന RSPക്ക് പയ്യന്നൂർ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. കൈപ്പമംഗലത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിനെ മത്സരിപ്പിച്ചേക്കും. ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന ശാന്താ ജയറാമിനെതിരെ പ്രാദേശിക വികാരം ശക്തമായതിനെ തുടർന്ന് ഇവിടെ ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. ദേവികുളത്ത് നേരത്തെ പ്രഖ്യാപിച്ച R രാജാറാമിന് പകരം INDUC നേതാവ് കുമാറിനെ മത്സരിപ്പിക്കാനാണ് ധാരണ. അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെങ്കിൽ എല്ലാ ജില്ലകളിലും സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടെടുത്ത INDUC അനുനയിപ്പിക്കാനായണിത്. പൊതുസ്വതന്ത്രർക്കായി ഓടിച്ചിട്ടിരുന്ന കല്യാശ്ശേരി, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമുണ്ടായ മണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രചാരണത്തിന് പോകുന്നതിൽ അനിശ്ചിതത്വം. കളങ്കിതരുടെ മണ്ഡലത്തിൽ VM സുധീരൻ പോകേണ്ടെന്നാണ് ഒപ്പമുള്ളവരുടെ നിലപാട്. അതേസമയം സുധീരന്റെ സാന്നിധ്യം അനിവാര്യമല്ലെന്ന് ഗ്രൂപ്പ് നേതാക്കളും നിലപാടെടുക്കുന്നു. അഴിമതി ആരോപണം ഉയർന്നവരും വർഷങ്ങളായി മത്സരിക്കുന്നവരും മാറി നിൽക്കണമെന്നായിരുന്നു സ്ഥാനാർത്ഥി ചർച്ചകളിലെ സുധീരന്റെ നിലപാട്. സുധീരൻ എതിർത്തവരിൽ തൃപ്പൂണിത്തുറയിൽ K ബാബുവും കോന്നിയിൽ അടൂർ പ്രകാശ്, ഇരിക്കൂരിൽ KC ജോസഫ്, കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ ഇപ്പോഴും മത്സരരംഗത്തുണ്ട്. ഇവരുടെ പ്രചരണത്തിന് VM സുധീരൻ എത്തുമോ എന്നതാണ് കോൺഗ്രസിൽ സജീവ ചർച്ചയാകുന്നത്. സുധീരൻ 140 മണ്ഡലങ്ങളിലും പ്രചരണത്തിന് പോകണമെന്ന് നിർബന്ധമില്ലെന്ന് അനുകൂലികൾ നിലപാടെടുക്കുന്നു. ആരോപണ വിധേയരുടെ മണ്ഡലത്തിൽ KPCC അധ്യക്ഷൻ പോകുന്നത് മറ്റു മണ്ഡലങ്ങളിൽ തിരിച്ചടിയാകുമെന്നും സുധീരൻ അനുകൂലികൾ കരുതുന്നു. അതേസമയം സുധീരന്റെ സാന്നിധ്യത്തിൽ തർക്കമണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾക്കും താല്പര്യമില്ലെന്നാണ് വിവരം. ബെന്നി ബെഹനാനെ വെട്ടിയതിലെ നിരാശയും എ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ പ്രകടമാണ്. ഈ സാഹചര്യത്തിലാണ് തർക്കമണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ ഇല്ലെന്ന സൂചന ഒപ്പമുള്ളവർ പങ്കുവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF നേമം നെടുമങ്ങാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും RSS കോൺഗ്രസ് ധാരണയുണ്ടെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയുടെ കൺവെൻഷൻ നേമത്തെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് തെളിവായി. മണ്ഡലത്തിലെ RSS കോൺഗ്രസ് ധാരണ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടിയേരിയുടെ ഉദ്ഘാടന പ്രസംഗം. തിരുവനന്തപുരം മണ്ഡലത്തിൽ RSSന്റെ വോട്ട് ശിവകുമാറിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യുപകാരമായി ഈ നേമം മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജഗോപാലൻ കോൺഗ്രസിന്റെ വോട്ട് മറച്ച് ചെയ്യാനാണ് കരാർ. നിങ്ങളത് മനസ്സിലാക്കാതായി പോണ്ട. ഇവിടെ മത്സരിക്കുന്ന രാജഗോപാലിനെതിരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാത്തത്? നേമം മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നമില്ല. ഒരു കാലുമാറ്റക്കാരനായ പിള്ളക്ക് UDFന്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുകയാണ്. രാജഗോപാലൻ കേരളത്തിൽ മത്സരിക്കുന്ന ഏറ്റവും വലിയ BJP നേതാവിനെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്ത കോൺഗ്രസ് പാർട്ടി കള്ളക്കളി കളിക്കുകയല്ലേ? നെടുമങ്ങാട് ഇടത് സ്ഥാനാർത്ഥി CD വകാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കോടിയേരി ഉദ്ഘാടനം ചെയ്തു. രണ്ട് മണ്ഡലം കൺവെൻഷനുകളും വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയോര ജനതയുടെ ആവശ്യം അംഗീകരിച്ച ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കസ്തൂരി രംഗൻ റിപ്പോർട്ടും പട്ടയ വിഷയത്തിലും ഇടതുമുന്നണി കർഷകർക്കൊപ്പമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ വ്യക്തമാക്കി. കർഷക മനസ്സിനൊപ്പം താൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. ജനപങ്കാളിത്തത്തിന്റെ നേർക്കാഴ്ചയായി ഇടതുമുന്നണി ഇടുക്കി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. മലയോര ജനതയുടെ ആവേശം അലതല്ലുന്നതായിരുന്നു ഇടുക്കിയിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കസ്തൂരിരംഗൻ റിപ്പോർട്ടും മലയോര കർഷകന്റെ പട്ടയ വിഷയത്തിലും ഒരു ജനതയുടെ ആശങ്ക എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കൺവെൻഷനിലെ ജനപങ്കാളിത്തം. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത LDF കൺവീനർ വൈക്കം വിശ്വൻ മലയോര കർഷകന്റെ പട്ടയ പ്രശ്നത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ആശ്വാസകരമായ സമീപനം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ നിങ്ങൾ നടത്തിയ പോരാട്ടം, ഞങ്ങളടക്കം നടത്തിയ പോരാട്ടം ഇവിടെ
ഉപാധിരഹിത പട്ടയം നൽകണമെന്നുള്ള ആവശ്യം വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കും. അതിനനുകൂലമായി തന്നെ നമ്മുടെ നാടിലെ ഇവിടുത്തെ MLA ആ ചുമതലകൾ നിർവഹിക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കർഷകൻ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ താൻ ഒപ്പമുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും ജനങ്ങൾക്ക് ഉറപ്പു നൽകി. നമ്മുടെ ഈ ആവശ്യങ്ങൾ, അത് പട്ടയത്തിന്റെ കാര്യത്തിലാണെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ട് നമ്മളുടെ ആഗ്രഹപ്രകാരം മാത്രം നടപ്പിലാക്കുന്ന കാര്യത്തിലാണെങ്കിലും EFL നിയമം മൂലം കൈവശ ഭൂമി നഷ്ടപ്പെട്ട കർഷകർക്ക് അത് പിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ഈ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ ഷോപ്പ് സൈറ്റുകൾക്ക് അതിരിക്കുന്ന സ്ഥലത്തിന് പട്ടയം കിട്ടുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ പ്രിയങ്കരനായ MPയോടൊപ്പം നിന്നുകൊണ്ട് ഒരേ നിലപാട്, ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ല, ഒരു വ്യത്യാസവും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുന്നു. നിയോജക മണ്ഡലം കൺവീനർ അനിൽ കൂവാപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു. ജോയിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിലെ LDFലെ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിൽ LDFന്റെ ഹരിതാഭ പ്രചാരണത്തിന് തുടക്കമായി. പ്രകൃതി സംരക്ഷണത്തിലൂന്നി ഓരോ ബൂത്തിലും 5 വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഈ വ്യത്യസ്ത പ്രചാരണം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാവിൻ തൈ നട്ടുനനച്ചാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത സന്ദേശം നൽകിക്കൊണ്ടാണ് തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ ഹരിതാഭ പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നാടിന്റെ ജൈവ പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വേറിട്ട പ്രചാരണം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാവിൻ തൈ നട്ടുകൊണ്ടാണ് വ്യത്യസ്ത പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. പ്രകൃതിയെ സംരക്ഷിക്കാനായാണ് ഈ സംരംഭമെന്ന് കോടിയേരി പറഞ്ഞു. പരിസ്ഥിതിക്ക് യാതൊരു വിധ സംരക്ഷണ നടപടിയും സ്വീകരിക്കാതെ കേരളത്തിൻ്റെ വനവും തോടും കായലും പ്രകൃതി വിഭവങ്ങളും കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് അനുമതി കൊടുത്ത സർക്കാരാണ് ഉമ്മൻചാണ്ടി. ഈ സന്ദർഭത്തിലാണ് ഇടതുപക്ഷ മുന്നണി മരം വെച്ച് പിടിപ്പിച്ചു ഈ പ്രകൃതി സംരക്ഷണം ഈ ഇലക്ഷൻ്റെ ഭാഗമായി ഒരു പ്രശ്നമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ ഓരോ ബൂത്തിലും 5 വൃക്ഷത്തൈകൾ വീതം നടും. ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും വൃക്ഷത്തൈകൾ നടും. മണ്ഡലത്തിലെ 139 ബൂത്തുകളിലായി 700-ലധികം വൃക്ഷത്തൈകളാകും പ്രചാരണം പൂർത്തിയാകുമ്പോൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വളരുക. കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിക്കും ഭീഷണിയാകുന്ന കാലത്ത് പ്രകൃതി സംരക്ഷണത്തിലൂന്നിയ വികസനം എന്നതാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത്. ബൂത്തുതല കൺവെൻഷനുകളുടെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകരാകും വൃക്ഷത്തൈകൾ നട്ടുനനയ്ക്കുക. നേരത്തെ വിഷരഹിത പച്ചക്കറിയുമായി ജനങ്ങൾക്ക് കൈത്താങ്ങായതിന് പിന്നാലെയാണ് പ്രകൃതി സംരക്ഷണത്തിലൂന്നി ഇടതുപക്ഷത്തിന്റെ വ്യത്യസ്ത പ്രചാരണത്തിന് തുടക്കമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മാറിവരുന്ന പ്രചാരണ രീതികൾ വിസ്മയിപ്പിക്കുന്നതാണ്. നവമാധ്യമങ്ങളിലൂടെയുള്ള ഹൈടെക് പ്രചാരണ തന്ത്രമാണ് മുന്നണികളുടെ പുതിയ ട്രെൻഡ്. ഇതുവഴി ലോകത്തിന്റെ ഏതു കോണിലിരുന്നും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനാകുന്നു. നവമാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണങ്ങൾ മുന്നണികൾ കൊഴുപ്പിക്കുമ്പോഴും വ്യത്യസ്തതയിൽ മുന്നിൽ LDF തന്നെ. ഉദയച്ചെങ്കതിർ ചുവപ്പു പോലെ തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചിരുന്ന ഈ അനൗൺസ്മെന്റ് ഇപ്പോൾ കേൾക്കുന്നത് 10 ആൾ കൂടി രാഷ്ട്രീയം പറയുന്ന കവലയിൽ നിന്നല്ല, ഇതാ ഇവിടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ്. ഇത്തരം അനൗൺസ്മെന്റുകളും പ്രസംഗങ്ങളും അടങ്ങുന്ന ഓഡിയോ ക്ലിപ്പുകളും രാഷ്ട്രീയം പറയുന്ന ദൃശ്യങ്ങളും വാർത്താ ക്ലിപ്പുകളും ട്രോളുകളും അഭിപ്രായങ്ങൾ പറയുന്ന ടെക്സ്റ്റുകളും കൊണ്ട് നിറയുകയാണ് നവമാധ്യമങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. വികസനം ഉയർത്തിക്കാട്ടി UDFും മാറ്റം ആവശ്യപ്പെട്ട NDA മുന്നണി നവമാധ്യമങ്ങളിൽ പ്രചരണം കൊഴുപ്പിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തതയും പുതുമയും കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങളാണ്. ഇടതു സ്ഥാനാർത്ഥികളെ മുഴുവൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം എന്ന പ്രചരണം കാണുക. ഓരോ സ്ഥാനാർത്ഥിയും ആരാണെന്നും എന്താണെന്നും പറഞ്ഞു തരുന്ന ചിത്രങ്ങളോടുകൂടിയ ചെറിയ വ്യക്തി വിവരണ രേഖ. ദേശീയ ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന CAG റിപ്പോർട്ടുകൾ, അതിലുമുപരി കലാകാരന്മാരുടെ പുതുമയുള്ള സൃഷ്ടികളും ഗ്രൂപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട്. അത്
അതിലൊന്ന് ഇങ്ങനെ വയലിൽ വിയർപ്പുറ്റിച്ച വിളയിച്ചതൊക്കെയും അവരായിരുന്നു. സഖാക്കളെ കുറിച്ച് സംസാരിക്കുന്നതിലും ആവേശത്തിൽ അവർ മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. തീർത്തും അപരിചിതമായ നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയിലും വലിയ ആവേശമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുന്നതെന്ന കണ്ണൂർകാരൻ ഗ്രാഫിക് ഡിസൈനർ നിപിൻ നാരായണന്റെ സൃഷ്ടി നവമാധ്യമങ്ങളിലെ ഹിറ്റ് ചാർട്ടിലാണ്. കാലം പഴയ കാലമൊന്നുമല്ല. തിരഞ്ഞെടുപ്പിന്റെ ആവേശം മുഴുവൻ വിരൽത്തുമ്പിലൂടെ നാം അറിയുന്നുണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നാം അതിൽ ഭാഗമാകുന്നുണ്ട്. ക്യാമറാമാൻ മുഹമ്മദ് ഇർഫാനൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. സ്ഥാനാർത്ഥി മാറ്റത്തോടെ യു ഡി എഫ് പ്രവർത്തനം നിലച്ച ഒറ്റപ്പാലത്ത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുന്നു. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ഉണ്ണിയാണ് ഒറ്റപ്പാലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നിർജ്ജീവമായി. ഒറ്റപ്പാലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ഉണ്ണിയുടെ ആദ്യ റൗണ്ട് പ്രചാരണം ഇതിനകം പൂർത്തിയായി. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ പി ഉണ്ണി ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മുമ്പ് പാലക്കാട് ജില്ലാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒറ്റപ്പാലത്ത് എം ഹംസ എം എൽ എ തുടക്കം കുറിച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് പി ഉണ്ണിയുടെ വോട്ട് അഭ്യർത്ഥന. രണ്ട് മൂന്ന് തവണ എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും ഞാൻ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത്. ആ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ പ്രവർത്തന ദിവസത്തിനുള്ളിൽ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ 10 കൊല്ലമായി ഈ നിയോജകമണ്ഡലത്തിൽ ഹംസ എം എൽ എ ഇവിടുത്തെ ജനപ്രതിനിധി എന്ന ഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തന തുടർച്ചയുണ്ടാവണമെന്നാണ്. ആ തുടർച്ചയ്ക്ക് വേണ്ടി എന്നെ ജയിപ്പിക്കണമെന്നാണ് ഞാൻ വോട്ടർമാരോട് പറയുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒറ്റപ്പാലത്ത് പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് യു ഡി എഫ്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ശാന്ത ജയറാമിനെതിരെ വിമത ശബ്ദമുയർന്നതോടെ ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവരാനാണ് തീരുമാനം. പ്രചാരണം ആരംഭിച്ച ശാന്ത ജയറാം ആവട്ടെ സ്ഥാനാർത്ഥി വേഷം കെട്ടിച്ചതിൽ പ്രതിഷേധത്തിലുമാണ്. ബി ജെ പി സ്ഥാനാർത്ഥി പി വേണുഗോപാലും മത്സരരംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. 2006 പി കെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ കെ ടി ജലീലിന് തവനൂരിലിത് രണ്ടാം അംഗമാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കൂടി നിരത്തിയാണ് കെ ടി ജലീൽ ഇത്തവണ വോട്ട് തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വോട്ടുകളിൽ 13,973 വോട്ടിന്റെ ലീഡ് തവനൂരിൽ ഇടതുമുന്നണിക്കുണ്ട്. 6,854 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ഡോക്ടർ കെ ടി ജലീൽ കഴിഞ്ഞ തവണ തവനൂരിൽ വിജയിച്ചത്. അതായത് തവനൂരിൽ കെ ടി ജലീലിനെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലെന്നർത്ഥം. പക്ഷേ പ്രധാന വ്യക്തികളെ കണ്ടും സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്തിയും വോട്ടുറപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് കെ ടി ജലീൽ. ഇടതുപക്ഷം മലപ്പുറത്ത് ഈസി വാക്കോവർ പ്രതീക്ഷിക്കുന്ന തവനൂരിൽ വികസന പ്രവർത്തനങ്ങൾ നിരത്തിയാണ് കെ ടി ജലീലിൻ്റെ പ്രചരണം. മിനി പമ്പയും തവനൂർ പ്രതീക്ഷാഭവനും കുറ്റിപ്പുറം ബൈപ്പാസ് റോഡുമെല്ലാം ഇതിൽപ്പെടും. അടിസ്ഥാന മേഖലകളിലെല്ലാം ആനുപാതിക വികസനം. കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം മെച്ചപ്പെട്ടു. 2006 മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തിയാണ് കെ ടി ജലീൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. എതിരാളികൾ പോലും കൈയടിക്കുന്ന പ്രഭാഷണ മികവുകൊണ്ടും ജലീൽ മലപ്പുറത്തിൻ്റെ താരമായി. ഒപ്പം പുതുതായി രൂപീകരിച്ച തവനൂർ നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ പ്രതിനിധിയും തവനൂരിലെ രണ്ടാം അംഗവും നിഷ്പ്രയാസം ജയിച്ചു കയറാവുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണെന്ന അനുകൂല ഘടകവും കെ ടി ജലീലിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിലെ ഇഫ്തിഖാറുദ്ദീനാണ് ഇത്തവണ എതിരാളി. എതിരാളി കെ ടി ജലീലായതുകൊണ്ട് മാത്രം ജില്ലയിൽ മുസ്ലിം ലീഗ് നേരിട്ട് മത്സരിക്കാൻ ഭയക്കുന്ന മണ്ഡലമെന്ന പ്രത്യേകതയും തവനൂരിനുണ്ട്. തവനൂരിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സ്വാലിഹ്. മലമ്പുഴയിൽ വി എസിന്റെ പഞ്ചായത്ത് തല പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ ദിനം 3 കൺവെൻഷനുകൾ നടന്നു. ഇന്നും നാളെയുമായി മുഴുവൻ പഞ്ചായത്തുകളിലും കൺവെൻഷനുകൾ പൂർത്തിയാകും. മലമ്പുഴ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം വി എസിന്റെ പ്രചാരണം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. 8 പഞ്ചായത്തുള്ള മലമ്പുഴ മണ്ഡലത്തിൽ പഞ്ചായത്ത് ലോക്കൽ അടിസ്ഥാനത്തിൽ നടക്കുന്ന കൺവെൻഷനുകളുടെ ഉദ്ഘാടകൻ വി എസ് തന്നെ. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശദീകരിച്ച് ഹ്രസ്വമായ പ്രസംഗമാണ് വി എസ് ഓരോ സ്ഥലത്തും നടത്തുന്നത്. മലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ എല്ലാം പ്രതിനിധിയായിട്ട് കേരളം ഭരിക്കുകയും കേരളത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ ഉജ്ജ്വല സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഭരണമുണ്ടായിരുന്ന ദിവസത്തെല്ലാം ഭരണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി വ്യവസായശാലകൾ, ഫാക്ടറികൾ,
അതേപോലെ തന്നെ റെയിൽവേ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ ശക്തമായിട്ടുള്ള നിലയിൽ നടത്തുകയാണ് ചെയ്തത്. ശനി ഞായർ ദിവസങ്ങളോടെ പഞ്ചായത്ത് കൺവെൻഷനുകൾ പൂർത്തിയാകും. വലിയ ജനപങ്കാളിത്തത്തോടെയാണ് കൺവെൻഷനുകൾ പുരോഗമിക്കുന്നത്. എം പി രാജേഷ് എം പി, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ വി എസിനൊപ്പം പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കോഴിക്കോട് മലാപ്പറമ്പ് എ യു പി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഒരു കാരണവശാലും സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അധ്യാപകരും സമരസമിതിയും. തിങ്കളാഴ്ച മുതൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം. കൈരളി പീപ്പിളാണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. മലാപ്പറമ്പ് എ യു പി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഭൂമാഫിയയ്ക്ക് വേണ്ടി പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ പോകാത്ത സർക്കാർ നിലപാടിനെതിരെയാണ് പ്രതിഷേധം രൂക്ഷമാകുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായി സ്കൂൾ അടച്ച് താക്കോൽ നൽകാനാണ് എ ഇ ഓഫീസിൽ നിന്ന് സ്കൂൾ അധികൃതർക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ തിങ്കളാഴ്ച മുതൽ വൻ ജനകീയ സമരമായി മുൻപോട്ട് പോവാനാണ് അധ്യാപകരുടെയും സമരസമിതിയുടെയും തീരുമാനം. ഒരു കാരണവശാലും സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സ്ഥലം എം എൽ എ എ പ്രദീപ് കുമാറും. ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം, ഇവിടുത്തെ അധ്യാപകരുടെ പ്രശ്നം, ഈ നാടിൻ്റെ പ്രശ്നം, അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇത് മുഴുവൻ ജനങ്ങൾ പിരിവെടുത്ത് കിട്ടിയതാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തില്ല. അതിന് സർക്കാർ വക്കീലുണ്ടായിട്ടില്ല. ഇവർ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ അഭിഭാഷകർ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഒരു മാനേജർക്കും ഭൂമാഫിയക്കും വേണ്ടി ഈ സ്കൂളിനെ ഇല്ലാതാക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തെ ഒറ്റുകൊടുക്കാനും നടത്തുന്ന ശ്രമത്തെ എന്ത് വില കൊടുത്തും ഇവിടുത്തെ ജനങ്ങളാണ് നിരത്തി ഇത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. വലിയ ജനകീയ പ്രക്ഷോഭം ഉയർത്തും. കെ എസ് ടി എയും എസ് എഫ് ഐയും ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഭിന്നശേഷിയുള്ള 5 വിദ്യാർത്ഥികളടക്കം 57 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തെ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇവിടുത്തുകാർ. ജോലി നഷ്ടമാകുന്ന അധ്യാപകരെ ഇരുട്ടിലാക്കുന്ന തരത്തിലുള്ള ഉത്തരവിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.